കേരളത്തിലെ ഏക കുബേരക്ഷേത്രത്തിൽ മഹാകുബേരയാഗം സമാപിച്ചു ഇന്നലെയാണ് കുബേരയാഗത്തിന്റെ അവസാന ചടങ്ങുകൾ പൂർത്തിയായത് പാലക്കാട് ചെർപ്പളശ്ശേരിക്കടുത്ത് ചെലവറയിലെ ക്ഷേത്രത്തിലായിരുന്നു യാഗം ഏഴു ദിവസം നീണ്ടുനിന്ന ചടങ്ങുകളായിരുന്നു മഹാകുബേരയാഗത്തോടനുബന്ധിച്ച് നടന്നത് എഴുനൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് മഹാകുബേരയാഗം നടക്കുന്നത് കൊറോണയുടെ പിടിയിലായിരുന്ന ലോകത്തിന് ധനം കണ്ടെത്തുക ജീവിതത്തെ പുനസൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിലായിരുന്നു മഹായാഗം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള ശക്തി ഈ യാഗം നടത്തണം എന്ന് ഉദ്ദേശിച്ച ആ ശക്തി തന്നെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് മാത്രമാണ് ഇത്ര നന്നായി എല്ലാ വന്ന് പങ്കെടുത്തവരെല്ലാവരും സന്തോഷത്തോടു കൂടി ഈ യാഗം അവസാനിപ്പിക്കുവാൻ പരിസമാപ്തി വളരെ ഭംഗിയായി നിർവഹിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് വൈദിക ആചാര്യനായിരുന്ന ചെറുമുക്ക് വല്ലഭനാക്കി തിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു യാഗം പൂജകൾ നടക്കുന്ന മഹാവേദി ആഗമവേദി എന്നിവയ്ക്ക് പുറമേ മൂന്നാമത്തെ വേദിയായ നിഗമവേദിയിൽ പ്രഭാഷണങ്ങളും സാംസ്കാരിക പരിപാടികളും നടന്നു യാഗം മംഗള പരിസമാപ്തിയിലെത്തിയത് സന്തോഷം നൽകുന്നതായി യജമാനൻ പറഞ്ഞു എല്ലാവരും വളരെ സന്തുഷ്ടരാണ് മറ്റത് എന്തെങ്കിലൊക്കെ ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലൊക്കെ പറയാനൊക്കെ ഉണ്ടാവും ഇതിപ്പോ ഏത് മേഖലയിലെടുത്താണെങ്കിലും എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് യാഗം കഴിഞ്ഞിട്ട് അപ്പോൾ അതൊരു വലിയ വലിയ വന്ന എല്ലാ ഭക്തജനങ്ങളോടും ആ ഒരു നന്ദി അറിയിക്കുന്നു ഏഴു ദിവസം നീണ്ടുനിന്ന യാഗം ഇന്നലെ അവസാനിച്ചെങ്കിലും മഹാകുബേര ക്ഷേത്രത്തിൽ ദർശനവും പ്രസാദ വിതരണവും തുടരുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു മഹാകുബേരയാഗം കേരളത്തിന്റെ ഒരു ജനകീയ ഉത്സവമായി മാറി എന്നതിൽ ഒരു സംശയവും ഇല്ലാത്ത നിലയിലാണ് ഇവിടുത്തെ ജനപ്രവാഹം തെളിയിക്കുന്നത് അപ്പോൾ വിശിഷ്ടാതികളുടെ അതിഥികളുടെ പങ്കാളിത്തം കൊണ്ടും പൊതുജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ടും വിശ്വാസ സമൂഹത്തിന്റെ ആകെ പങ്കാളിത്തം കൊണ്ടും ചരിത്രത്തിൽ ഇടം നേറിയിരിക്കുകയാണ് ഈ മഹാകുബേരയാഗം ഒരു നാടിൻ്റെ പ്രതീക്ഷയുടെ മഹായജ്ഞമായിരുന്നു ചളവറയിൽ നടന്ന മഹാകുബേരയാഗം ജനം തൃശൂർ